ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ നാലാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ ഫുട്ബോൾ കെ ദിൽക്ക രാജ എന്ന ലേഖനത്തിലെ ടെക്സ്റ്റൽ ആറ്റിറ്റ്യൂഡ്സ് ആണ് അതായത് പാർട്ട് ത്രീ മുമ്പത്തെ വീഡിയോയിൽ അതായത് പാർട്ട് ടൂയിൽ ടെക്സ്റ്റൽ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പാർട്ട് വണ്ണും പഠിച്ചു പാർട്ട് ടൂവും പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്ട് ത്രീ നോക്കാം കിലാഡിക്കോ പഹജാനെ ദേഷ്ക നാം ജോടുക്കള്ളികെ കളിക്കാരെ തിരിച്ചറിയണം അതായത് ഇവിടെ കുറേ പ്ലെയേഴ്സ് ഉണ്ട് അവരെയൊക്കെ തിരിച്ചറിയണം ദേഷ്ക നാം ജോടുക്കല്ലിഗെ അവരുടെയൊക്കെ ദേശത്തിൻ്റെ പേര് ജോഡ് ജോടുക്കർലികെ ചേർത്തെഴുതുക അപ്പോൾ ഇവിടെ ദേശത്തിൻ്റെ പേര് രാജ്യത്തിന്റെ പേര് കൊടുത്തിട്ടില്ല അത് നമ്മൾ ചേർക്കണം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റിൽ ലയണൽ മെസ്സി ഡേഷ് കെ കിലാഡി ഹെ യോഹാൻ ക്രൈഫ് ഡേഷ്കെ കിലാഡിഹെ മാറഡോണ ഡേ കെ കിലാഡിഹെ ഫ്രാഞ്ച് ബേക്കൻബോർ ഡേഷ് കെ കിലാഡി ഹെ ഗൗരിച്ച ഡേഷ് കെ കിലാഡിഹെ ഫെറേഞ്ച് പുഷ്കാസ് ഡേശ് കെ കിലാഡിഹെ ഇതൊക്കെ നമ്മൾ ചേർക്കണം അപ്പോൾ നമുക്ക് ചേർക്കാം ലേണൽ മെസ്സി അർജന്റീന കെ കിലാഡിഹെ അവിടെ ചേർക്കേണ്ടത് അർജന്റീന രണ്ടാമത്തത് യോഹാൻ ക്രൈഫ് സ്ഥാനത്ത് ഹോളണ്ടിലേ കിലാഡിഹേ ഹോളണ്ട് അടുത്തത് മാറാഡോണ ഡേഷ് കെ കിലാഡിഹെ കിലാഡി കിലാഡിഹേ ഫ്രാഞ്ച് ബെക്കൻബോർ കിലാഡി കിലാഡിഹെ ജർമ്മനി എന്നാണ് ചേർക്കേണ്ടത് ഗൗരിച്ച ബ്രസീൽ കെ കിലാഡിഹേ ബ്രസീൽ എന്നാണ് ചേർക്കേണ്ടത് ഫെറേഞ്ച് പുഷ്കാസ ഡാഷ് കെ കിലാഡി കിലാഡി കിലാഡിഹേ ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം ലേഖ് പടി നമുനക്ക് അനുസരിലേക്ക് ലേഖനം വായിക്കുക മാതൃക അനുസരിച്ച് എഴുതുക ഇവിടെ ഒന്നാമത്തെ ഇത് നമുക്ക് മാതൃകയായിട്ട് തന്നിട്ടുണ്ട് അതുപോലെ താഴെ ഫില്ല ചെയ്യണം മാതൃക നോക്കാം ഉന്നീസോ അട്ടാവൻകി വിശ്വകപ്പ് പ്രതിയോഗിതാമേം ബ്രസീൽ കി പഹലി വിജയ് ഹു ഉന്നീസോ അട്ടാവൻകി വിശ്വകപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ ലോകകപ്പ് മത്സരത്തിൽ ബ്രസീൽ ി വിജയി ഒന്നാം സ്ഥാനത്തിൽ വിജയിച്ചു അടുത്തത് ഇനി നമ്മൾ ചേർക്കണം ഡേഷ് പെലെ വിശ്വകപ്പ് പ്രതിയോഗിതാ സെ ബാഹർ ഹയെ പിന്നെ ഡേഷ് ബ്രസീലിനെ തീസരി വിശ്വകപ്പ് പ്രതിയോഗിത ജീത്തി ഡേഷ് പെലെ ക്ലബ്ബ് കേൽസിയ റിട്ടയർ ഹോഗയെ ഡേഷ് ബ്രസീലിനെ ദൂസരി വിശ്വകപ്പ് പ്രതിയോഗിത ജീത്തി അപ്പം നമ്മൾ ഇത് ചേർക്കണം ആദ്യത്തെ ചേർക്കാൻ ഉന്നീസോ ചിയാസെട്ട് മേ പെലെ വിശ്വകപ്പ് പ്രതിയോഗിതാ സെ ബാഹർ ഹൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പെലെ ലോകകപ്പ് മത്സരത്തിൽ പുറത്തായി അടുത്തത് ഉന്നീസോ സത്തറമേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബ്രസീൽ തീശരി വിശ്വകപ്പ് പ്രതിയോഗിത ജീത്തി മൂന്നാമത്തെ ലോകകപ്പ് മത്സരത്തിൽ വിജയിച്ചു അടുത്തത് ഉന്നീസോ സത്തർ മേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പെലെ ക്ലബ്ബ് കെ കെ എൽ സി റിട്ടയർ ഹോകെ ക്ലബിലെ കളിയിൽ നിന്നും റിട്ടയർ ആയി അതായത് വിരമിച്ചു ഉന്നീസോ ബാസട്ട് മേ ലാസ്റ്റ് ഉന്നീസോ ബാസട്ട് മേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബ്രസീൽ ദൂസരി വിശ്വകപ്പ് പ്രതിയോഗിത ജീതിയും രണ്ടാമത്തെ ലോകകപ്പ് മത്സരത്തിനും വിജയിച്ചു ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം പഹജാനെ തിരിച്ചറിയൂ കിലാടി കളിക്കാരുടെ കളിക്കാർ എന്ന ശബ്ദക്ക് വിശേഷത കളിക്കാർ എന്ന ശബ്ദത്തിന് വിശേഷി വിശേഷത പറഞ്ഞതായിട്ടുള്ള ലേ വാക്കുകളിൽ ലേകൻ മേം േഖനത്തിൽ കിൻ കിൻ ശബ്ദവും പ്രയോഗിക്കാവും ഏതൊക്കെ ശബ്ദങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഈ കിലാടി എന്നതിന് വിശേഷണമായിട്ട് നമ്മുടെ ഈ ലേഖനത്തിൽ ഏതെല്ലാം ശബ്ദങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് എന്തൊക്കെ പ്രയോഗിച്ചത് നോക്കാം ബടിയ കിലാടി മികച്ച കളിക്കാരൻ ഒരു വലിയ കളിക്കാരൻ കറാമത്തി കറാമത്തി കിലാടി കറാമത്തി എന്ന സിദ്ധ പുരുഷൻ അടുത്തത് ആക്രാമക കിലാടി ആക്രാമക കിലാടി എന്ന് പറഞ്ഞാല് അതായത് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുമല്ലോ അതന്നെ സംഭവം അടുത്തത് ബഹത്തരീൻ അതായത് മികച്ച കിലാടി ബഹത്തരീൻ കിലാഡി എന്നാൽ മികച്ച കിലാടി ഓക്കെ ഇനി അടുത്ത് നോക്കാം ടൂണ്ടിക്കർ ലികേ പ്രത്യേക ശബ്ദക്കാ പ്രയോഗം കിൻ കിൻ ശബ്ദം വിശേഷതാ ബദാന കിലേക്കിയാഗ്യാഹേ ടൂണ്ടുകർ ലിഗിലെ അന്വേഷിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം പ്രത്യേക ശബ്ദക്കാർ പ്രയോഗം ഓരോ ശബ്ദങ്ങളും പ്രയോഗിച്ചത് കിൻ കിൻ ശബ്ദം കിശേഷത ഏതെല്ലാം ശബ്ദങ്ങളുടെ വിശേഷത പറയുന്ന വാക്കുകളാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഓരോന്നിനും വിശേഷത കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ കൊടുത്തത് ലംബി നീളമുള്ള ലോങ് മസ്ബൂത്ത് ശക്തിയുള്ള സുന്ദർ സുന്ദരമായ ന്യുമായിഷ് അതായത് മത്സരം അതായത് ന്യുമായിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരം എന്ന് പറയല്ലോ അതായത് പ്രദർശന മത്സരം എന്ന് പറയുമല്ലോ അതാണ് ഞുമായിസ് അതിന് യോജിച്ചത് ചേർക്കണം പ്രദർശനം കടി കഠിനമായ അപ്പം ഇതിനൊക്കെ നമ്മൾ ഇവിടെ വിശേഷണായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏതിനെയാണ് വിശേഷണായിട്ട് കൊടുത്തത് നോക്കണം ലംബി എന്നതിന് ഏതിന്റെ വിശേഷണാണ് ശവയാത്ര നമ്മൾ ലേഖനത്തിലുണ്ട് ശവയാത്ര ഒരു ലോങ് ആയിട്ട് നീള നീണ്ട ശവയാത്രയായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം അവിടെ കൊടുക്കേണ്ടത് ലംബി എന്നതിന് നേരെ താഴെ ശ നേരെ കൊടുക്കേണ്ടത് ശവയാത്ര എന്നാണ് കൊടുക്കേണ്ടത് മസ്ബൂത്ത് ശക്തിയുള്ള എന്നതിന് നേരെ ശരീർ ശരീർ എന്നതിനെയാണ് വിശേഷിപ്പിച്ചത് മസ്ബൂത്ത് എന്നത് കൊണ്ട് ശവയാത്രയെ വിശേഷിപ്പിച്ചു ലംബി എന്നതുകൊണ്ട് ഇനി സുന്ദർ എന്നതിൻ്റെ വിശേഷണമാണ് ഫുട്ബോൾ എന്നതിൻ്റെ വിശേഷണമാണ് സുന്ദർ ഫുട്ബോൾ അപ്പം ഫുട്ബോളിനെ വിശേഷിപ്പിച്ചു സുന്ദർ എന്ന വാക്കുകൊണ്ട് ന്യൂമായിഷ് പ്രദർശനം മാത്സരം പ്രദർശന മത്സരം മാച്ച് കടേ കഠിനമായ അഭ്യാസം ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്തത് പടേ രേഖാങ്കിത ശബ്ദവും പ്രധ്യാനത്തെ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക എന്താണ് പെലേ ജയ്സ ദൂസരാ കിലാടി നെയ്യുക പെലയെ പോലെ മറ്റൊരു കളിക്കാരനും ഇല്ല അതായത് ദൂസരാ കിലാടി ഇവിടെ ദൂസരാ രാ എന്ന് കൊടുക്കാൻ അങ്ങനെ കിലാടി പുല്ലിങ്ങായത് കൊണ്ട് ദൂസര എന്ന് കൊടുത്തു കിസി ദൂസരെ കിലാടി കി മാർപിട്ടായി നെയ്യു ഇവിടെ ദൂസരെ എന്ന് കൊടുക്കാൻ കാരണം കിലാഡി എന്ന് ഇത് കഴിഞ്ഞിട്ട് കി എന്ന വാക്ക് ഒരു പ്രത്യേകം ചേർത്തത് കൊണ്ടാണ് ദൂസരെ എന്ന് പറഞ്ഞത് ഓക്കെ ബ്രസീലിനെ വിശ്വകപ്പ് ദൂശരി ദഫ ജീത്ത ഇവിടെ ദഫ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ ദൂസരി എന്ന് ചേർത്തത് ഓക്കെ ഇത്രയാണത് ഉള്ളത് ഓക്കെ ഇനി അടുത്ത് നോക്കാം ജീവൻ പലയ്ക്ക് ജീവൻപർബനെ വൃത്ത ചിത്രതയ്ക്ക് അവർ ഇസ് വർക്ക് ഷീറ്റ്ക്ക് പൂർത്തീകരണം അപ്പം പലയെക്കുറിച്ചുള്ള ഒരു വർക്ക് ഷീറ്റ് തയ്യാറാക്കാനാണുള്ളത് നോക്കുക വർക്ക് ഷീറ്റ് തയ്യാറാക്കാനാണുള്ളത് പൂരാ നാം ജന്മ പരിവാർ ശിക്ഷ ഇതൊക്കെയാണ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കണം കാര്യക്ഷേത്ര ഉപലബ്ധിയാം നിധൻ ഇതൊക്കെയാണ് കൊടുത്തത് അപ്പം നമ്മൾ ചേർക്കണം പൂരാ നാം ബെലയുടെ പൂരാനാം ഫുൾ നെയിം എഡ്സൺ അരാൻഡസ്റ്റൊനാസിമെൻറ്റോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ജന്മ തേയ്സ് അക്ടോബർ ഉന്നീസോ ചാലിസ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പരിവാർ കുടുംബം പത്നി ഭാര്യ തൻ്റെ ഭാര്യ മാനസിയ ഓക്കി അസ്രിയോ നാസിമെൻറ്റോ ബച്ച കുട്ടികൾ ആൻറ്റിനോ സാന്ദ്ര രഞ്ജിന അരാൻഡസ് ഡോനാസിമെൻറ്റോ ജോസ്വാനാസിമെന്റോ ഇതൊക്കെയാണ് കുട്ടികൾ ശിക്ഷ വിദ്യാഭ്യാസം സ്കൂൾസ് നികാൽ നിഗാലാഗയാത ഗ്യാരഹ് സാൽസിനെ കേൽമേം പ്രശിക്ഷൻ വില സ്കൂളിൽ നിന്നും പുറത്താക്കി ഗ്യാരഹ് സാൽസ് പതിനൊന്നാം വയസ്സിൽ ഉനയും കേൾമയും പ്രശിക്ഷണമില്ല അതായത് കളിയിൽ പ്രശിക്ഷണം കിട്ടി അതായത് എന്താണ് പ്രശിക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ ട്രെയിനിങ് കിട്ടി ഓക്കെ അടുത്തത് കാര്യക്ഷേത്ര ഫുട്ബോൾ കെൽ അദ്ദേഹത്തിൻ്റെ കാര്യക്ഷേത്രം ഫുട്ബോൾ കളി ഉപലബ്ധിയ നേട്ടങ്ങൾ തീൻ ബാർ വിഫ വേൾഡ് കപ്പ് ചാമ്പ്യൻ അവിടെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ആ ദിവസങ്ങളൊക്കെ കൊടു ആ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഉന്നീസോ ഉന്നീസോ അട്ടാവൻ ഉന്നീസോ അട്ടാവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് പിന്നെ ഉന്നീസോ ബാസെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഉന്നീസോ സത്തർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഉന്നീസോ സത്തറമേ ഫിഫ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ വിജേത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഫിഫ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ വിജയിച്ചു വിജേതാവായി ഉന്നീസോ അഠാവൻ അവർ ഉണ്ണീസ് സോ സത്തർമി ഫിഫ വേൾഡ് കപ്പ് ഗോൾഡൻ ഫുഡ് വിജാ ബൂട്ട് വിജേത നിതൻ അദ്ദേഹത്തിൻ്റെ മരണം ഉൻത്തിസ് ഡിസംബർ ദോഹ ബൈസ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബർ ഇരുപത്തൊമ്പതിന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ശ്രദ്ധിക്കുക സാർത്ഥക് വാക്യമേം ബദലേ ശരിയായ വാക്യം മാക്കിയിട്ട് മാറ്റണം അവിടെ ഒന്നിച്ചാണ് എഴുതിയിട്ടുള്ളത് അത് നമ്മൾ എന്താണ് വ്യത്യസ്തമായിട്ട് എഴുതി ആക്കണം എങ്ങനെ എഴുതും പെലെ അപ്പനെ പെലേ എന്നെടുത്ത് എഴുതുക പെലെ അപ്പനെ മാതാ പിതാക്ക പഹലാ ബേട്ടാതെ ഇതൊന്നിച്ചാണ് എഴുതിയത് പെലേ അപ്പനെ മാതാപിതാക്ക പഹലാ ബേട്ടാത്ത ഒന്നിച്ച് എഴുതി ഇത് നമ്മൾ ശരിക്കും എഴുതണം പെലെ അപ്പനെ മാതാ പഹല ബേട്ടാത അങ്ങനെ എഴുതണം ഓക്കെ ഇനി നമുക്ക് പെലേക്ക് ജീവനി തയ്യാർക്കര പെലയുടെ ജീവചരിത്രം തയ്യാറാക്കുക നമുക്ക് നാല് മാർക്കിന് മാർക്കിനുണ്ടാകുന്നതാണ് പെലയുടെ ജീവചരിത്രം ഓക്കെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പെലെ മഹാൻ ഫുട്ബോളർ മഹാനായ ഒരു കളി ഫുട്ബോൾ കളിക്കാരനായിരുന്നു പെലെ പെലെ വിസ്വീം സതിക്ക് മഹാൻ ഫുട്ബോളർ ഇരുപതാം നൂറ്റാണ്ടിലെ മഹാനായ ആയിരുന്നു ഉൻക പൂരാ നാം അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എഡ്സൺ അരാൻഡിസ്റ്റോ നൈസിമെൻഡോ ഹെ എഡ്സൺ അരാൻഡിസ്റ്റോ നൈസിമെൻഡോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഉൻകാ ജന്മ അദ്ദേഹത്തിൻ്റെ ജനനം തേയ്സ് അക്ടോബർ ഉണ്ണീസ്കോ അക്ടോബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന് ബ്രസീൽക്ക് ട്രസ്കോര കോസ്മെഹുവ ബ്രസീലിലെ ട്രസ്കോര കോസ് എന്ന സ്ഥലത്താണ് ഉണ്ടായത് ഉൻകെ പിതാ ടാൻഡിൻഹോ ധെ അദ്ദേഹത്തിൻ്റെ പിതാവ് ടോ ടോൺ ഡിൻഹോ ധെ ആയിരുന്നു ടോൺ ഡിൻഹോ ധേ മാതാക്ക നാം ടോണ സെൽസ്റ്റി അരാൻഡിസ്ത അമ്മയുടെ പേര് ടോന സെൽസ്റ്റി അരാൻഡിസ്ത മുൻകാ പരിവാർ ഗരീബിത അദ്ദേഹത്തിൻ്റെ കുടുംബം ഗരീപത വളരെ ദാരിദ്ര്യം പിടിച്ചതായിരുന്നു പാവപ്പെട്ട കുടുംബമായിരുന്നു അതഹ അതുകൊണ്ട് തന്നെ പഴയ സ്കൂളിനെയും ജാസാക്കെ പലയൊക്കെ സ്കൂളിലേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല ബജ്പൻ സേ ഫുട്ബോൾ ഗെൽത്താത കുട്ടിക്കാലം മുതലേ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബഡേ ഹോനപ്പർ ഉൻക തീൻ ഷാദിയാ പോയി വലിയതായപ്പോൾ ഉൻക അദ്ദേഹം തീൻ ഷാദിയാ പോയി മൂന്ന് വിവാഹം കഴിച്ചു ചാർ ബച്ചേ ബീതേ നാല് കുട്ടികളുണ്ടായി പെലേനെ ഉന്നീസോ അറ്റാവൻ ഉന്നീസോ ബാസട്ട് ഉന്നീസോ സത്തർക്ക് വിശ്വകപ്പ് ജീത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോകകപ്പിൽ ജയിച്ചു ഓക്കെ ഇത്രയും ആണ് പിലയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് പിലയെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷെ നമ്മൾ നാല് മാർക്കിന് ഇത്ര എഴുതിയാൽ മതിയൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഇതിൽ ഇനിയും കുറേ ക്വസ്റ്റിൻ ആൻസറൊക്കെ പറയാണ്ട് നമുക്ക് പിന്നെ എക്സാം അടുപ്പിച്ച് പറയാം ഇനി നമുക്ക് അടുത്ത പാഠഭാഗം അടുത്ത വീഡിയോയിൽ പഠിക്കാം ഓക്കെ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും വ്യക്തികൾ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്